ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് അനിൽ കുമാർ ആഷ് ഇക്കോൺ ലാബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നതാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പ്ലസ് ടുവിന് ഇക്കണോമിക്സ് നിങ്ങൾ പരാജയപ്പെടും, അതിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ വെയിറ്റേജും കൂടുതലാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കി അടയാളപ്പെടുത്തി പഠിച്ച് ക്ലിയറായിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രത്യേകം പറയട്ടെ, വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു എസ്സേ വരുന്നുണ്ട്, അതുപോലെ തന്നെ 6 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്കൊരു ഗുഡ്സിൻ്റെ ഭാഗമാണ് ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറയുക അല്ലേ. ഏതൊക്കെയാണ് ഗുഡ്സുകൾ? അവിടെ നമുക്ക് ഫൈനൽ ഗുഡ് ഉണ്ട്, അന്തിമ വസ്തുക്കൾ. ഇൻ്റർമീഡിയറ്റ് ഗുഡ് ഉണ്ട്, മധ്യമ വസ്തു അല്ലെങ്കിൽ അന്തരാള വസ്തു എന്ന് പറയും. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സിനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അപ്പോൾ നിങ്ങളവിടെ പഠിക്കേണ്ടത് ഈ പറഞ്ഞ ഗുഡ്സിനെയാണ്. ഏതൊക്കെയാണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ഫൈനൽ ഗുഡ്സ് പഠിച്ചില്ലെങ്കിലും അത് വരാൻ അത്ര സാധ്യതയില്ല. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഗുഡ്, അതായത് അന്തരാള വസ്തു അല്ലെങ്കിൽ മധ്യമ വസ്തു എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സിൻ്റെ 2 ടൈപ്പാണ് ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അതായത് ഈടുള്ള വസ്തുക്കൾ, ഈടില്ലാത്ത വസ്തുക്കൾ. അതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എങ്ങനെയാണ് ചോദിക്കുക? അത് കോളം തരംതിരിക്കാൻ വേണ്ടി ചോദിക്കും. താഴെ തന്നിരിക്കുന്നവയെ ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നിങ്ങനെ തരംതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ അത് രണ്ടും കൂടെ എന്താ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഈടുള്ള വസ്തുക്കൾ, ഈടില്ലാത്ത വസ്തുക്കൾ എന്താണെന്ന് എഴുതിയിട്ട് അതിന് ഉദാഹരണം എഴുതാൻ വേണ്ടി പറയും. അതൊരു 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ഇനി അവിടെ ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളം ടൈപ്പ് ചോദ്യമാണ് സ്റ്റോക്ക് ഫ്ലോസ് എന്നിവ. സ്റ്റോക്ക് എന്താണ്, ഫ്ലോസ് എന്താണെന്ന് ചോദിക്കും. ശേഖരവും പ്രവാഹവും നമുക്കറിയാലോ അത് അല്ലേ. പോയിൻ്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ പീരിയഡ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്നതാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമ്പിൾസ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തത് അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ മുൻപ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. അതിൽ പറയുന്ന എക്സാമ്പിൾസ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ, പുറത്തൊന്നും ഒരു എക്സാമ്പിളും വരില്ല. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എന്താണ്, ഫ്ലോസ് എന്താണ് കൃത്യമായിട്ട് പഠിക്കുക. 4 മാർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുപോലെ മറ്റൊന്നാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പഠിച്ചാലേ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പഠിക്കാൻ പറ്റുള്ളൂ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഒരു 1 മാർക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് IT-S ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. NIT എന്നാണ് നമ്മളതിൻ്റെ ഷോർട്ട് ഫോം പറയുക. NIT=IT-S എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുക, മാറ്റക്കൊടുതികളാണ്. യൂണിലേറ്ററൽ പേയ്മെൻ്റ് ാണ് എന്ത് പറയുക, ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുക. ആരൊക്കെയാണ് ഇതിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ ഹൗസ് ഹോൾഡ് വരുന്നുണ്ട്, ഫേം വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്. ഈ 3 സെക്ടേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധമാണ്, കൊടുക്കൽ വാങ്ങലുകളാണ് അല്ലേ. അപ്പോൾ സാധനം, ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് എന്താ പറയുക, ഗവൺമെൻറ് നമുക്ക് എത്തിച്ചു തരുന്നു, അല്ലെങ്കിൽ നമുക്ക് സബ്സിഡി തരുന്നു അല്ലേ. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നു, ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നു, അതുപോലെ അങ്ങനെയുള്ള ഈ കൊടുക്കൽ വാങ്ങലുകൾ, ഇതൊക്കെ എന്താണ്, യൂണിലേറ്ററൽ പേയ്മെൻ്റ് ആണ്. എന്താ യൂണിലേറ്ററൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ അടവാണ്, നമുക്കൊരിക്കലും തിരിച്ചു തരുന്നില്ല. നമ്മൾ ടാക്സ് അടച്ചാൽ ഗവൺമെൻറ് ഒരിക്കലും നമുക്ക് തിരിച്ചു തരില്ല. അപ്പോൾ അത്തരത്തിലുള്ള പേയ്മെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻ്റ്, മലയാളം മാറ്റക്കൊടുതികൾ എന്നാണ് പറയുക. മാറ്റടവുകൾ അല്ലെങ്കിൽ മാറ്റക്കൊടുതികൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഒരു 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നതാണ്. പിന്നെ എല്ലാ പരീക്ഷകളിലും കാണുന്ന ഒരു ചോദ്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് 2-സെക്ടർ മോഡൽ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം. ഓക്കെ, സർക്കുലർ ഫ്ലോ ഓഫ് 2-സെക്ടർ മോഡൽ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തെ കാണിക്കുന്ന ചാക്രിക പ്രവാഹമാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഒരു നമ്മൾ കർവ് വരച്ചിട്ട് ബോക്സിൽ, അതായത് ഹൗസ് ഹോൾഡ്, ഫേം, ഇതാണ് 2 മേഖലകൾ, 2-സെക്ടർ എന്ന് പറയുന്നത്. ഈ 2 മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ കൈവശമുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ, ഉൽപ്പാദന ഘടകങ്ങളെ ആർക്ക് കൊടുക്കും? ഈ ഫേമിന് കൊടുക്കും. ആരൊക്കെയാ ഉൽപ്പാദന ഘടകങ്ങൾ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ, ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടനം ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഉൽപ്പാദന ഘടകങ്ങളെ ഈ സ്ഥാപനം ഈ ഹൗസ് ഹോൾഡിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ച് ഇവർക്ക് എന്ത് കൊടുക്കും? അതിന്
അതിൻ്റെ റിവാർഡ് കൊടുക്കും അല്ലേ, റിവാർഡ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കും, അതായത് ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം കൊടുക്കും. പ്രതിഫലം റെൻറ്റ് വേജ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആണ് അല്ലേ, അതായത് പാട്ടം കൂലി പലിശ ലാഭം. അതുപോലെ തന്നെ ഇവർ ഈ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, ഹൗസ് ഹോൾഡ് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ പോയിട്ട് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യും അല്ലേ. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഫ്ലോ നമ്മൾ വേറെ കാണിക്കുന്നു. അപ്പോൾ അതിനും നമ്മൾ എന്ത് കൊടുക്കും, മണി വാല്യൂ കൊടുക്കും, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മണി വാല്യൂ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ നാല് എന്താ പറയുക ഫ്ലോസിനെയാണ് ഇവിടെ കാണിക്കുക. ആ നാല് ഫ്ലോസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചോദിക്കും, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ടു സെക്ടർ മോഡൽ എക്കോണമി, അല്ലെങ്കിൽ ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തെ കാണിക്കുന്ന ചാക്രിക പ്രവാഹം. നാല് മാർക്കാണ്. ഇത് തന്നെ എടുത്തു ചോദിക്കുന്ന ഒന്നാണ് മണി ഫ്ലോ എന്താണ്, റിയൽ ഫ്ലോ എന്താണ്. ചിലപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്ക് വരെ പോകുന്ന ഒരു ഭാഗമാട്ടോ. എന്തായാലും നിങ്ങളത് പഠിച്ചു വെച്ചോ, ഒഴിവാക്കരുത്. നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ മണി ഫ്ലോ എന്താണ്, റിയൽ ഫ്ലോ എന്താണ്, അതായത് പണത്തിൻ്റെ രൂപത്തിലുള്ള പ്രവാഹം മണി ഫ്ലോ ആണ് അല്ലെങ്കിൽ പണപ്രവാഹമാണ്. സാധന സേവനങ്ങളുടെ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ രൂപത്തിലുള്ള പ്രവാഹത്തെ നമ്മൾ എന്ത് പറയും, അതിനെ നമ്മൾ റിയൽ ഫ്ലോ എന്നും പറയും. അപ്പോൾ മണി ഫ്ലോ, റിയൽ ഫ്ലോ രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം 8 മാർക്കിൻ്റെ ചോദ്യമാണ്. എല്ലാ കൊല്ലവും പ്ലസ് ടു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 പ്രോഡക്റ്റ് മെത്തേഡാണ്, 2 എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്, 3 ഏതാണ്, 3 ഇൻകം മെത്തേഡാണ്. അപ്പോൾ ആ 3 മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നാഷണൽ ഇൻകം ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ ബോർഡ് വെച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ വീഡിയോ പ്രത്യേകം ചെയ്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കാണാൻ മറക്കണ്ട. മറന്നു പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫലമുണ്ടാകും, നിങ്ങൾക്ക് വളരെ വലിയ പരാജയം നേരിടേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ അടുത്തതൊന്ന്, നോമിനൽ ജി ഡി പി എന്താണ്, റിയൽ ജി ഡി പി എന്താണ്. നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ, നാമമാത്ര ജി ഡി പി ആണ് അല്ലേ, നാമമാത്ര ജി ഡി പി. അതുപോലെ തന്നെ റിയൽ ജി ഡി പി, യഥാർത്ഥ ജി ഡി പി. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണ്, നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർത്തമാനകാല വിലയിലുള്ള ജി ഡി പി ആണ്, കറൻറ്റ് പ്രൈസസിലുള്ള ജി ഡി പി ആണ് എന്ന് പറയുക നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞത്. ഓക്കെ, റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ബേസ് ഇയറിലുള്ള, അതായത് അടിസ്ഥാന വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ജി ഡി പി കണക്കാക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും, റിയൽ ജി ഡി പി എന്ന് പറയും. അപ്പോൾ ഈ നോമിനൽ ജി ഡി പി യും റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ജി ഡി പി എന്ന് എഴുതിയാൽ നോമിനൽ ജി ഡി പി ആണ്, സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്താണ് അതിനെ, റിയൽ ജി ഡി പി എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ 2 ജി ഡി പികൾ തമ്മിലുള്ള അനുപാതം, അല്ലെങ്കിൽ നോമിനൽ ജി ഡി പിയുടെയും റിയൽ ജി ഡി പിയുടെയും റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരെന്താ, ജി ഡി പി ഡിഫ്ലാറ്റർ എന്നാണ് വിളിക്കുക. ജി ഡി പി ഡിഫ്ലാറ്റർ, അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ചോദ്യം ജി ഡി പി ഡിഫ്ലാറ്റർ എന്ന് തന്നെ കാണിക്കുകയുള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ജി ഡി പി ഡിഫ്ലാറ്റർ കാണാൻ വേണ്ടി ചോദിക്കും. ഇപ്പോൾ ജി ഡി പി ഡിഫ്ലാറ്റർ എങ്ങനെ കാണുക, നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കാണുക. അതായത് ക്യാപിറ്റൽ ലെറ്റർ ജി ഡി പിയെ സ്മോൾ ലെറ്റർ ജി ഡി പി കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ജി ഡി പി ഡിഫ്ലാറ്റർ കണ്ടെത്താൻ കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചോ. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു 6 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ജി ഡി പി ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ, ഡു യു എഗ്രി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ജി ഡി പി ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ, അതായത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കാൻ ജി ഡി പി ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കും. ഇതൊരു ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതായത് നമുക്ക് ആൻസർ കുറച്ച് പോയിൻ്റ് ആക്കി എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും, 4 പോയിൻ്റോളം നമുക്കതിൽ വരുന്നുണ്ട്. ജി ഡി പി കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അത് അല്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അതിന് വെറും അല്ല എന്ന് എഴുതിയാൽ പോരാ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാൻ മറക്കണ്ട. അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ഹോം പേജിൽ പോയാൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ പ്രത്യേകം എടുത്ത് കാണുക, ഓരോ വീഡിയോസും പ്രത്യേകം എടുത്ത് പഠിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ എക്കണോമിക്സ് വമ്പൻ പരാജയത്തിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഓൾ എന്ന് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി എക്സാം സംബന്ധമായിട്ട് നമ്മൾ ലൈവ് വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.